ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സുകളൊക്കെയാണ് ഫിസിക്സിന്റെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുന്നത്. സെക്കൻഡ് ചാപ്റ്റർ എന്താണ്? മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, അതാണ് സെക്കൻഡ് ചാപ്റ്ററിന്റെ പേര്. ഓക്കെ, എന്താണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ? ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. മോഷൻ പല ടൈപ്പ് ഉണ്ട് അല്ലേ. ഇപ്പോൾ ഞാൻ നടക്കുന്നത് ഒരു മോഷനാണ്. ഇപ്പോൾ ഒരു കല്ല് മുകളിൽ നിന്ന് താഴത്തേക്ക് വീഴുന്നത് ഒരു മോഷനാണ്. ഇപ്പോൾ ഒരു കാർ റോഡിലൂടെ പോകുന്നത് ഒരു മോഷനാണ് അല്ലേ. ഇതൊക്കെ എന്താണ്? ചലനം. ചലനമാണ് ഇതൊക്കെ. മോഷനിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഉദാഹരണം, റെയിൽവേ ട്രാക്കിലൂടെ പോകുന്ന ട്രെയിൻ, അത് സ്ട്രെയിറ്റ് ആയിട്ട് പോവുകയാണ് ട്രാക്കിലൂടെ തന്നെ, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറുന്നില്ല. അപ്പം അത് മോഷനിൻ്റെ സ്ട്രെയിറ്റ് ലൈനാണ്. പിന്നെ ഒരു കാർ റോഡിലൂടെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നു, അത് മോഷനിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ. ഇപ്പോൾ ഒരു കല്ല് മുകളിൽ നിന്ന് താഴത്തേക്ക് വീഴുന്നു, അതും എന്താണ്? മോഷനിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ എക്സാമ്പിളാണ്. അപ്പൊ എന്താണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ മനസ്സിലായില്ലേ? അത് നമുക്ക് വൺ ഡയമെൻഷണൽ മോഷൻ എന്നും അതിനെ വൺ ഡയമെൻഷൻ എന്നും പറയാം. അതിനെ ഇപ്പൊ സ്പേസിലൂടെ ഉള്ളതാണെങ്കിൽ എന്താണ് ത്രീ ഡയമെൻഷൻ എന്ന് പറയാം. ഇപ്പോ എന്താണ് ഒരു പ്ലെയിൻ ആണെങ്കിൽ, പ്ലെയിനിലൂടെ ഉള്ള നടത്തമാണെങ്കിൽ അല്ലേ, അത് ടു ഡയമെൻഷൻ എന്ന് പറയാം. വൺ ഡയമെൻഷൻ, ടു ഡയമെൻഷൻ, ത്രീ ഡയമെൻഷൻ, മൂന്ന് ടൈപ്പ് മോഷൻ ഉണ്ട്. നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് വൺ ഡയമെൻഷൻ, അതായത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനകത്ത് പഠിക്കുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഇത് രണ്ടും എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഡിസ്റ്റൻസ് എന്ന് നോക്കാം നമുക്ക്. ദ ടോട്ടൽ ലെങ്ത് ഓഫ് പാത്ത് കവേർഡ് ബൈ എ ബോഡി ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഇറ്റ്. എന്താണ് ഡിസ്റ്റൻസ്? ഇപ്പോൾ ഞാൻ എ എന്ന പൊസിഷനിൽ നിന്ന് ബി എന്ന പൊസിഷനിലേക്ക് നടന്നു. എ എന്ന പൊസിഷനിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു, ബി എന്ന പൊസിഷനിലേക്ക് ഞാൻ നടന്ന് നീങ്ങിയെത്തി. അപ്പോൾ ഞാൻ ട്രാവൽ ചെയ്തത് ഒരു 5 മീറ്റർ ആണ്. എയിൽ നിന്ന് ബിയിലേക്ക് ഒരു 5 മീറ്റർ ഉണ്ട്. വേറെ 5 മീറ്റർ ആണ് അങ്ങോട്ടേക്ക് നടന്നെത്തിയത്. അപ്പോൾ ആ 5 മീറ്റർ ആണ് എന്ത്? അവിടുത്തെ ഡിസ്റ്റൻസ്. ടോട്ടൽ ലെങ്ത് ഓഫ് പാത്ത് കവേർഡ് ബൈ ബോഡി ഈസ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഇറ്റ്. ഇതാണ് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എന്ന് വ്യത്യസ്തമാണ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് നോക്കി, ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ വെക്ടേഴ്സ് ഓഫ് എ ബോഡി ഈസ് കോൾഡ് ഇറ്റ്സ് ഡിസ്പ്ലേസ്മെന്റ്. എന്താണ്? നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ, ഞാൻ എയിൽ നിന്ന് എന്ന് പറയുന്ന പൊസിഷനിൽ നിൽക്കുന്നു. ഞാൻ 5 മീറ്റർ ട്രാവൽ ചെയ്ത് ബി എന്ന പൊസിഷനിലെത്തി. അപ്പോൾ എ എന്ന പൊസിഷനിൽ നിൽക്കുമ്പോൾ ഞാൻ ട്രാവൽ ചെയ്തിട്ടില്ല, സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ 0 മീറ്റർ ആണ് അല്ലേ, ഞാൻ ട്രാവൽ ചെയ്തല്ലേ, പൊസിഷനിൽ നിൽക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ 0 മീറ്റർ. ഞാൻ നടക്കുന്തോറും എന്താണ്, 3 മീറ്റർ എത്തുമ്പോൾ ഫൈനൽ പൊസിഷൻ 3 ആയി, 4 മീറ്റർ എത്തുമ്പോൾ ഫൈനൽ പൊസിഷൻ 4 ആയി അല്ലേ. 5 മീറ്റർ ബി വരെ എത്താനായിട്ട് 5 മീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ 5 മീറ്റർ എത്തുമ്പോൾ എന്താണ് പൊസിഷൻ? പൊസിഷൻ ബിയില് 5 മീറ്ററായി, ഫൈനൽ പൊസിഷൻ 5 മീറ്ററായി. അപ്പോൾ ഫൈനൽ പൊസിഷൻ 5 മീറ്റർ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ 0 മീറ്റർ, അതാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. 5 - 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 മീറ്റർ, അതാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എയിൽ നിന്ന് പൊസിഷനിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം, അതാണ് ഡിസ്റ്റൻസ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ബി ഫൈനൽ പൊസിഷൻ മൈനസ് എ, അതായത് ഇനീഷ്യൽ പൊസിഷൻ, അതാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ്. ഈ രണ്ട് ഫാക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്തിട്ട് നമുക്ക് സ്പീഡും വെലോസിറ്റിയും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. ഇനി ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റുള്ള കുറച്ച് വ്യത്യാസം ഞാൻ പറയാം. ഡിസ്റ്റൻസ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി, വേറാസ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡിസ്റ്റൻസ് ഞാൻ ട്രാവൽ ചെയ്ത ദൂരം മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ എയിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ടാണോ ബി പോയത് റൈറ്റിലേക്ക് എന്നൊന്നും പറയണില്ല. ട്രാവൽ ചെയ്ത ജസ്റ്റ് ദൂരം മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അതെന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്, മാഗ്നിറ്റ്യൂഡ് മാത്രമേ റെപ്രസെൻ്റ് ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് ചാപ്റ്ററിൽ സ്കെയിലാർ ക്വാണ്ടിറ്റി, വെക്ടർ ക്വാണ്ടിറ്റി എന്താണെന്ന് പഠിച്ചിരുന്നു. എന്താണ്? വെക്ടർ ക്വാണ്ടിറ്റിക്ക് ഡയറക്ഷനും ഉണ്ട്, മാഗ്നിറ്റ്യൂഡും ഉണ്ട്. അതേസമയം സ്കെയിലാർ ക്വാണ്ടിറ്റിക്ക് എന്താണ്? മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. അപ്പോൾ ഡയറക്ഷൻ പറയുന്നില്ല. പക്ഷെ ഡിസ്പ്ലേസ്മെന്റിന്റെ കാര്യത്തിൽ ഡയറക്ഷൻ പറയണം. എന്നാലേ നമുക്ക് ബി എന്നുള്ള ഫൈനൽ പൊസിഷനിലുള്ള വാല്യൂവും ഇനീഷ്യൽ പൊസിഷനിലുള്ള വാല്യൂവും കിട്ടുള്ളൂ അല്ലേ. അതൊരു ഡിസ്റ്റൻസ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. നെക്സ്റ്റ് നോക്കൂ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് വിത്ത് ടൈം ഈസ് കോൾഡ് സ്പീഡ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ്, അതായത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ടൈം ആണെന്ത്? സ്പീഡ്. അതായത് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, എത്ര സമയമെടുത്തു ഞാൻ എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ, അതായത് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം, ദാറ്റ് ഈസ് സ്പീഡ്. നെക്സ്റ്റ് വെലോസിറ്റി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് നോൺ ആസ് വെലോസിറ്റി. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്താണ്?
അതായത് എക്സ് എക്സ് വൺ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം എടുക്കുകയും എ എന്ന് പറഞ്ഞ പോയിന്റും ബി എന്ന് പറഞ്ഞ പോയിന്റും, ബി മൈനസ് എ, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് നോൺ ആസ് എന്താണ് വെലോസിറ്റി. നമ്മൾ ഡിസ്റ്റൻസ് എന്താണ് മനസ്സിലായി, ഡിസ്പ്ലേസ്മെന്റ് മനസ്സിലായി, സ്പീഡും വെലോസിറ്റിയും, നാല് ഫാക്ടേഴ്സ് എന്താണ് മനസ്സിലായി. നെക്സ്റ്റ് ആണ് ആവറേജ് വെലോസിറ്റി. എന്താണ് ആവറേജ് വെലോസിറ്റി? നോക്കൂ, വെൻ ആൻ ഒബ്ജക്ട് ട്രാവൽസ് എ സെർട്ടൺ ഡിസ്റ്റൻസ് വിത്ത് ഡിഫറെൻ്റ് വെലോസിറ്റീസ് ഇറ്റ്സ് മോഷൻ ഈസ് സ്പെസിഫൈഡ് ബൈ ആവറേജ് വെലോസിറ്റി. അല്ലേ, വെലോസിറ്റി എന്നാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഓരോ ഒബ്ജക്റ്റിനും സെയിം ആയിരിക്കില്ല വെലോസിറ്റി, അവരുടെ സ്പീഡ് അനുസരിച്ചും ഡിസ്പ്ലേസ്മെന്റ് അനുസരിച്ചും ടൈം അനുസരിച്ചൊക്കെ വെലോസിറ്റിക്ക് മാറ്റം ഉണ്ടാവും, ഓരോ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിക്ക് മാറ്റം ഉണ്ടാവും. അതാണ് പറയുന്നത്, വെൻ ആൻ ഒബ്ജക്ട് ട്രാവൽസ് എ സെർട്ടൺ ഡിസ്റ്റൻസ് വിത്ത് ഡിഫറെൻറ്റ് വെലോസിറ്റി ഇറ്റ്സ് മോഷൻ ഈസ് സ്പെസിഫൈഡ് ബൈ ആവറേജ് വെലോസിറ്റി. നോക്കൂ, ദ ആവറേജ് വെലോസിറ്റി ആൻ ഒബ്ജക്റ്റ് ഈസ് ഡിഫൈൻഡ് ബൈ ഡിസ്പ്ലേസ്മെന്റ് പെർ യൂണിറ്റ് ടൈം. അതായത് ഇവിടെ നോക്കൂ, ലെറ്റ് എക്സ് വൺ ആൻഡ് എക്സ് ടു ബി ഇസ് പൊസിഷൻസ് അറ്റ് ഇൻസ്റ്റന്റ് ടി വൺ ആൻഡ് ടി ടു. അതായത് എക്സ് വൺ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ്. ഇപ്പം എൻ്റെ കേസ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ പറയാം. നേരത്തെ എ ബി എന്ന് പറഞ്ഞ രണ്ട് പോയിന്റ് ഇല്ലേ, അതായത് എ എന്ന് പറഞ്ഞ പോയിന്റ് എക്സ് വൺ ആയിട്ടും ഫൈനൽ ആയിട്ട് ഞാൻ എത്തുന്ന പോയിന്റ് എക്സ് ടു ആയിട്ട് എടുക്കുകയാണ്, ഫൈനൽ പൊസിഷൻ എക്സ് ടു ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇനീഷ്യൽ പൊസിഷൻ എക്സ് വൺ, അതായത് ഞാൻ എൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ്, രണ്ട് ഞാൻ ഫൈനലായിട്ട് ഞാൻ എത്തുന്ന പോയിന്റ് അതാണ് എക്സ് ടു. ഓക്കെ, അതാണ് എക്സ് വൺ ആൻഡ് എക്സ് ടു ബി ബീസ് പൊസിഷൻ. അറ്റ് ടി വൺ ആൻഡ് ടി ടു, ടി വൺ ടി ടുയുടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ടൈമിനെയാണ്. അതായത് ഞാൻ എക്സ് വൺ എന്ന പൊസിഷനിൽ നിൽക്കുന്നത് ടി വൺ ടൈമിലാണ്, സീറോ സെക്കൻഡ്, കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ എൻ്റെ യാത്ര. അപ്പം സീറോ സെക്കൻഡ് ഞാൻ എക്സ് ടുവിലെത്തി, എക്സ് ടുവിലെത്തി എത്രയാണ്, എപ്പോഴാണ്, ടി ടു എന്ന് പറയുന്ന ടൈമിലാണ്. ഇപ്പോൾ ഉദാഹരണം, ഞാൻ 5 മീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനൊരു എന്താ പറയുക, ഒരു 30 സെക്കൻഡ് എടുത്തു 5 മീറ്റർ ട്രാവൽ ചെയ്യാൻ. അപ്പോൾ ടി ടു എന്ന് പറയുന്നത് 30 സെക്കൻഡാണ്, ഞാൻ എൻ്റെ ഫൈനൽ പൊസിഷനിൽ എത്താനായിട്ട് 30 സെക്കൻഡ് ടൈം എടുത്തു എനിക്ക് ഫൈനൽ പൊസിഷനിൽ എത്താൻ. അപ്പോൾ ടി ടു എന്ന് പറയുന്നത് എന്താണ്, ഫൈനൽ പൊസിഷനിൽ ഞാൻ എത്തിയ സമയം. ടി വൺ എന്ന് പറയുന്നത് ഞാൻ യാത്ര തുടങ്ങുന്ന സമയം, അതായത് എൻ്റെ ഇനീഷ്യൽ പൊസിഷൻ, അതായത് എക്സ് വണ്ണിലെ സമയമാണ്. അപ്പോൾ എക്സ് വൺ എക്സ് ടു ടി വൺ ടി ടു. ദെൻ മാത്തമാറ്റിക്കലി വി ക്യാൻ എക്സ്പ്രസ് ആവറേജ് വെലോസിറ്റി ആസ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ടേക്കൺ. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. അതായത് ഇവിടെ എക്സ് ടു മൈനസ് എക്സ് വൺ, കണ്ടോ, എക്സ് ടു മൈനസ് എക്സ് വൺ ഡിവൈഡഡ് ബൈ ടൈം. ടൈം എന്ന് പറയുമ്പോൾ എക്സ് ടുവിൽ എത്താൻ ഞാനെടുത്ത സമയം 30 സെക്കൻഡ്, ഉദാഹരണം കേട്ടോ. അപ്പോൾ ടി ടു, ടി ടു മൈനസ് ഇനീഷ്യൽ പൊസിഷൻ, അതായത് എക്സ് ടുവിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത ടൈം, അതായത് ടി വൺ, അത് എക്സ് ടു മൈനസ് എക്സ് വൺ ഡിവൈഡഡ് ബൈ ടി ടു മൈനസ് ടി വൺ, ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. എക്സ് ടു മൈനസ് എക്സ് വണ്ണിനെ ഡെൽറ്റ എക്സ് വൺ എന്നും ടി ടു മൈനസ് ടി വണ്ണിനെ ഡെൽറ്റ ടി എന്നും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. പിന്നെ ഞാൻ പറഞ്ഞു വെലോസിറ്റി, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ് അല്ലേ, വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ആവറേജ് വെലോസിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, മുകളിലൊരു ബാർ ഇട്ടോ, വി ബാർ, ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ, ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഓക്കെ, ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നതെങ്കിൽ ഇനീഷ്യൽ പൊസിഷനിൻ്റെ സീറോ, ഇനീഷ്യൽ പൊസിഷൻ എക്സ് വൺ സീറോ, ഫൈനൽ പൊസിഷൻ ഞാൻ 10 മീറ്റർ ആണ് ട്രാവൽ ചെയ്തതെങ്കിൽ 10 - 0 ഡിവൈഡഡ് ബൈ ഞാൻ 30 സെക്കൻഡ് എടുത്തു എന്ന് വെച്ചു 10 മീറ്ററിൽ എത്താനായിട്ട്, അപ്പോൾ 30 - 0 അങ്ങനെ. നെക്സ്റ്റ് ആവറേജ് സ്പീഡ് എന്താണെന്ന് നോക്കാം. ആവറേജ് സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഡിവൈഡിങ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഓക്കെ, ടോട്ടൽ ഡിസ്റ്റൻസ്, ഡിസ്റ്റൻസ് എന്താന്ന് പറഞ്ഞ് ഇപ്പോൾ 10 മീറ്ററാണ് ഞാൻ ട്രാവൽ ചെയ്തതെങ്കിൽ ജസ്റ്റ് 10 മീറ്ററാണ് അവിടുത്തെ ഡിസ്റ്റൻസ്. നമ്മൾ ഇനീഷ്യൽ പൊസിഷനോ ഫൈനൽ പൊസിഷനോ നോക്കേണ്ട കാര്യമില്ല, ഞാൻ എത്ര ദൂരം ട്രാവൽ ചെയ്തു അതാണ് എൻ്റെ ഡിസ്റ്റൻസ്. ഇപ്പോൾ അതേ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ടോട്ടൽ ടൈം ടേക്കൺ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ എത്ര സമയം എടുത്തു, 10 മീറ്റർ നടന്നെത്താൻ എത്ര സമയം എടുത്തു. ചിലപ്പോൾ ഞാൻ നടക്കുന്നതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും കുറച്ച് നേരം നിന്നിട്ടുണ്ടാവും, എന്നിട്ടായി ഞാൻ വീണ്ടും നടന്നിട്ടുണ്ടാവാം. അപ്പോൾ ആ ടൈമും കൂടി നോക്കും നമ്മൾ,
അങ്ങനെയാണ് ടോട്ടൽ ടൈം ടേക്കർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ എടുക്കുന്ന ടൈം ആയിരിക്കില്ല വേറൊരാൾ എടുക്കുന്നത്. ഇപ്പം ഞങ്ങള് ഞാനും എ എന്ന് പറയുന്ന ഞാനും ബി എന്ന് പറയുന്ന വേറൊരാളും ഒരുമിച്ച് നടക്കുന്നുണ്ടെങ്കിൽ, പക്ഷെ എന്റെ സ്പീഡ് ആയിരിക്കില്ല അയാൾക്കുള്ളത്. ഇപ്പം രണ്ടുപേരെ സ്പീഡ് തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും, ഞാനും അയാളും ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് 10 മീറ്റർ ആയിരിക്കും, പക്ഷെ ഞങ്ങൾ രണ്ടുപേരും അവിടെ എത്താനെടുത്ത സമയത്തിന് വ്യത്യാസം ഉണ്ടാവാം. അപ്പൊ അതനുസരിച്ച് നമ്മുടെ ആവറേജ് സ്പീഡിനും വ്യത്യാസം ഉണ്ടാവാം. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. നേരത്തെ ആവറേജ് വെലോസിറ്റി പഠിച്ചില്ലേ, ആവറേജ് വെലോസിറ്റിയിൽ നോക്കി ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്, അതേസമയം ആവറേജ് സ്പീഡിലെ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. അപ്പൊ ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും നമുക്ക് മാറിപ്പോരുത്, രണ്ടും വ്യത്യസ്തമാണ്, അതെല്ലാവരും ഓർത്തിരിക്കാം. നോക്കൂ, റിലേറ്റീവ് വെലോസിറ്റി അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. മോഷന് സ്ട്രെയിറ്റ് ലൈൻ എന്താണെന്ന് മനസ്സിലായി. അതിന് ഉദാഹരണവും പറഞ്ഞു, ഒരു റെയിൽവേ ട്രാക്കിലൂടെ പോകുന്ന ട്രെയിൻ, മുകളിൽ നിന്ന് വീഴുന്ന ഒരു ഒബ്ജക്റ്റ്, അതൊക്കെ മോഷന് സ്ട്രെയിറ്റ് ലൈൻ എക്സാമ്പിൾ ആണ്, വൺ ഡയമെൻഷണൽ മോഷൻ. സ്പീഡ് വെലോസിറ്റി എന്താന്ന് മനസ്സിലായി. അതിന് മുമ്പ് ഡിസ്റ്റൻസും മനസ്സിലായി, ഡിസ്പ്ലേസ്മെന്റ് മനസ്സിലായി. ഡിസ്റ്റൻസിൽ എത്ര ദൂരം ട്രാവൽ ചെയ്തു അത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഡിസ്പ്ലേസ്മെന്റിൽ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും നമ്മൾ നോക്കുന്നുണ്ട്. രണ്ടു നല്ല വ്യത്യാസം മനസ്സിലായി. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്, ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഡിസ്റ്റൻസിൽ സ്പീഡാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് വിത്ത് ടൈം ഈസ് കോൾഡ് സ്പീഡ്. ദെൻ ഇൻ ഡിസ്പ്ലേസ്മെന്റ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് നോൺ ആസ് വെലോസിറ്റി. ദെൻ അത് വെച്ചിട്ട് ആവറേജ് വെലോസിറ്റി നമ്മൾ പഠിച്ചു, ആവറേജ് സ്പീഡും പഠിച്ചു. ആവറേജ് വെലോസിറ്റി എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. നെക്സ്റ്റ്, ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് വിത്ത് ടോട്ടൽ ടൈം ടേക്കൺ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിലെ ആവറേജ് വെലോസിറ്റി വരെയുള്ള പോർഷൻസ് നമ്മൾ കവർ ചെയ്തു. ഇനി നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി നമുക്ക് തുടങ്ങാം. ഓക്കെ, താങ്ക് യു.